ഇതിപ്പോ ഒരു മോർണിംഗ് 9 o'clock ഒക്കെ ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആഫ്റ്റർനൂൺ ആട്ട പോസ്റ്റിംഗ്. അപ്പൊ ഞാൻ ശരി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ എണീച്ചാണ്. പൊതുവേ ആഫ്റ്റർനൂൺ പോസ്റ്റിംഗ് ആകുമ്പോൾ ഞങ്ങളൊക്കെ നല്ലപോലെ ലേറ്റ് ആകും. ഒരു 11 o'clock 10:30 ഒക്കെ ആവും എണീക്കാനായിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ നേരത്തെ എണീച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബെഡൊക്കെ റെഡി ആക്കിയിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്യാൻ കരുതിയിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ ഇവിടെ ഒരു ഡെർമക്കോന്റെ സെറം ആട്ടോ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അടിപൊളി സെറം, എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. ഈ ഒരു സെറം യൂസ് ആക്കിയിട്ട് ഞാൻ ആദ്യം കരുതി വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ചേഞ്ച് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഫേസിൽ പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഇപ്പം അങ്ങനെ വരലില്ല, വന്നാലും പെട്ടെന്ന് തന്നെ പോവലൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേതാകുമ്പോൾ പെട്ടെന്നൊന്നും പോവാറില്ല. അങ്ങനെ അതും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡോട്ട്കിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം ആട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ട് യൂസാണ്. കുറേ ദിവസമായി വാങ്ങിയിട്ടുണ്ട്, ഞാൻ യൂസ് ആക്കിയിട്ടില്ല. ഇനി കുഴപ്പമൊന്നുമില്ല കേട്ടോ, വലിയ ഇതൊന്നും തോന്നിയില്ല. എനിക്കറിയില്ല, ഇനി ഞാൻ യൂസ് ആക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അതും കഴിഞ്ഞു. സോ ഗൈസ്, അപ്പം നമ്മൾ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഒന്നുമില്ല, അറിയാമല്ലോ ഞാൻ അതിലിട്ടത് സെറും പിന്നെ ഒരു മോയ്സ്ചറൈസറും ക്രീമാണ്. സ്കിൻ കെയർ കഴിഞ്ഞ് പിന്നെ ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകണം. താഴത്തെ മെസ്സിൽ ഫുഡ് കഴിക്കാൻ പോകണം ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ആഫ്റ്റർനൂൺ ആട്ട പോസ്റ്റിംഗ്. അപ്പോൾ എന്തായാലും ലേറ്റ് ആയിട്ട് എണീക്കൽ. പക്ഷേ ഞാൻ ഇന്ന് നേരത്തെ എണീച്ചിട്ടുണ്ട്, കാരണം വീഡിയോ എടുക്കാനായിട്ട് ഞാൻ നേരത്തെ എണീച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി നേരെ ഫുഡ് കഴിക്കാൻ പോകാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മെസ്സിലേക്ക് പോവാട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. ഫുഡ് ഉണ്ടാവുമോ എന്നറിയില്ല, കാരണം ഇത്തെത്തി വരെയുള്ളൂ. അങ്ങനെ തട്ടെ നമ്മുടെ മെസ്സിലത്തെ ചേട്ടൻ, ഞങ്ങൾ ചേട്ടൻ മാമൻ എന്നൊക്കെ വിളിക്കും. അതൊന്ന് പച്ചക്കറി അരി ആട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് പുട്ടും കട്ടിലക്കറിയും ഉണ്ട്. അങ്ങനെ പുട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ചൂടൊന്നും ഇല്ലേ ഇട്ടോ, കാരണം ലേറ്റ് ആയതുകൊണ്ട്. അങ്ങനെ പുട്ടും പിന്നെ കട്ടിലക്കറിയും, അങ്ങനെ അത് പുട്ടും കട്ടിലക്കറിയും ഞങ്ങൾ നല്ലപോലെ കഴിച്ചു. ചായ ഉണ്ടായിരുന്നില്ല കേട്ടോ, ചായ ഞങ്ങൾ വന്നപ്പോൾ തന്നെ തീർന്നു. ഒക്കെ ടൈം ഇതാണ് സംഭവിക്കുക, നമ്മൾ വരുമ്പോഴത്തേനൊന്നും കറി തീരും, ഒന്നല്ലെങ്കിൽ ചായ തീരും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പം ആ ചേട്ടനോട് അവിടെ സംസാരിച്ചിട്ട് ഇരിക്കലും കേട്ടോ മെസ്സിൽ. അല്ലെങ്കിൽ റൂമിൽ കയറി വന്നിട്ട് ഫോണിൽ കളിക്കുക, അല്ലെങ്കിൽ കിടക്കുക. ഇതൊക്കെയോ പരിപാടി. ഇപ്പം നമുക്ക് പോസ്റ്റിങ്ങിന് റെഡി ആവാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ബസ് വരാനായി, ബസ്സല്ല വണ്ടി വരാനായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഞാൻ അയണൊക്കെ ചെയ്ത് ഇപ്പം നമ്മൾ നേരെ നമ്മുടെ മേക്കപ്പിലേക്ക് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ അറിയാലോ, എവിടെ പോയാലും എന്തിന് പോയാലും മേക്കപ്പ് ഇടുന്നു. അങ്ങനെ ഞാൻ ഫേസിലൊരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഡേ ക്രീമാണ്. എന്തിൻ്റെ ശരിക്കുള്ള പേര് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവൾ അവിടെ റെഡി ആവണുണ്ട് കേട്ടോ. അവളെ ഞാൻ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് രണ്ട് കൊപ്പ റെഡി ആവുന്നത്. അപ്പോൾ അവൾ അവിടെ റെഡി ആവണുണ്ട്. ഇപ്പം ആഫ്റ്റർനൂൺ പോസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സുഖം കേട്ടോ. മോർണിംഗ് ഭയങ്കര കഷ്ടമാണ്, കാരണം നേരത്തെ എണീച്ചിട്ട് പോകണം. പിന്നെ ആഫ്റ്റർനൂൺ പോസ്റ്റിങ്ങിൽ ആൾക്കാർ വരുന്നവരെ അവിടെ നമ്മൾ പോസ്റ്റ് അടിച്ചിരിക്കും വേണം. അപ്പം ഇതാണ് കേട്ടോ സുഖം. അങ്ങനെ നമ്മൾ അടുത്തത് മെയിനായിട്ടുള്ള സാധനം സൺസ്ക്രീൻ ആട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതില്ലെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ല, കാരണം അത്ര വെയിലാണ്, അറിയാലോ. ഉച്ചക്കായതുകൊണ്ട് ഭയങ്കര വെയിലാട്ടോ. അങ്ങനെ ഞാൻ ഇത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഫിംഗർ വിളിച്ചിട്ട് നല്ലൊരു എമൗണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് പണി ഉണ്ട് എടുക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഷോളൊക്കെ ആയിട്ട് അത് ഞാൻ എപ്പോഴും എന്തെങ്കിലും ഇടുമ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആക്കാതെ അല്ലെങ്കിൽ എനിക്കും എൻ്റെ മേക്കപ്പിനൊരു സമാധാനം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ അത് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അധികം വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ നമ്മൾ കുറേ എമൗണ്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണമല്ലോ. അങ്ങനെ ഞാൻ അത് നല്ലപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടുന്നത് ഒരു ബേബി പൗഡർ ആട്ടോ, അത് അവളതാണ്. അവളെപ്പോഴും ബേബി പ്രൊഡക്ട്സ് ആട്ടോ യൂസ് ആക്കുക. അങ്ങനെ ഞാൻ അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അത് ഞാൻ അങ്ങനെ തട്ടിയപ്പം, പൗഡർ തട്ടിയപ്പം എൻ്റെ ഷോളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഓഫ് ക്യാമറയിൽ. അങ്ങനെ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ സാധനം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 5-in-1 ലിപ്സ്റ്റിക്കിലൊരു ഷെയ്ഡായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്. എൻ്റെ ലിപ് ലൈനർ മിസ്സായതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ റേസറില്ലേ അതിൻ്റെ എൻ്റെ ഭാഗം വെച്ചിട്ടാട്ടോ ഞാൻ ലിപ് ലൈനറും ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ നോക്കൽ. ഭയങ്കര എനിക്ക് എന്തോ ഭയങ്കര കംഫർട്ടാണ്, കാരണം ലിപ്സ്റ്റിക്കിൻ്റെ ആ ലിപ് ലൈനർ വരയ്ക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് വരച്ചിട്ട് കിട്ടും. ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ലിപ് ലൈനർ ഇട്ടത്. അങ്ങനെ അത് ഫേസിലല്ല കേട്ടോ, ലിപ്പിലിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ കുറച്ച് ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ, അത് പിന്നെ ആവുമല്ലോ. അപ്പം ഞാൻ എന്താക്കി അതൊന്ന് റിമൂവ് ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബ്ലഷാക്കിയിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കൽ. ഐ ഷാഡോന്നും പിന്നെ ഞാൻ കോളേജിലൊന്നും അങ്ങനെ ഇടലില്ല, പൊതുവേ ഞാൻ അധികമൊന്നും ഇടലില്ല. അങ്ങനെ ഞാൻ ആയത് ഞാൻ പിന്നെ ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ട് തുടച്ചു. അപ്പം പിന്നെ അങ്ങനെയല്ലോ, എടുത്ത് എന്തെങ്കിലും ക്ലോത്ത് ഉണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ടാണല്ലോ തുടക്കുക, എന്താ പോലും നോക്കില്ല. അങ്ങനെ ഞാൻ അത് ബ്ലഷാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബ്ലഷ് പിന്നെ എനിക്ക് വേണം, ഞാൻ എവിടെ പോവാണെങ്കിലും ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കലുണ്ട്. അതേപോലെ കവളിലും അപ്ലൈ ചെയ്ത് കൊടുക്കലുണ്ട്, അതേപോലെ മൂക്കിയും അപ്ലൈ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ
അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക് ഇട്ടത് പിന്നെയും കുറച്ച് കുറഞ്ഞ് ചെയ്തിട്ട് ഞാൻ പിന്നെയും ആ ലിപ്സ്റ്റിക്കിൽ തന്നെ കുറച്ചും കൂടി അപ്ലൈ ചെയ്തിട്ട് ഞാൻ പിന്നെയും ലിപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ് ഈ മസ്കാര ഇടൽ കേട്ടോ. ഞാൻ അത്രയും സ്ലോ ആക്കിയിട്ടാണ് മസ്കാര ഇടുക, എന്നാലും എൻ്റെ കണ്ണ് കൊത്തും. കണ്ടില്ലേ, എൻ്റെ കണ്ണിൽ എപ്പോഴായാലും കൊത്തും, എന്നിട്ട് കണ്ണിൽ നിന്ന് കുറച്ച് വെള്ളം വരും. ഇതാണ് പരിപാടി. അപ്പോൾ ഞാൻ അങ്ങനെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കോൺസെൻട്രേറ്റ് ആയിട്ടാണ്, കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ് ഞാൻ മസ്കാര ഇട്ടോ. പിന്നെ ഞാൻ അപ്പുറത്തെ കണ്ണിലും മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇവള് വന്നിട്ട് പൗഡറൊക്കെ എടുത്ത് അവൾ റെഡി ആവുന്നുണ്ട്. എന്തൊക്കെയോ പറയുക, ഡി അടിച്ച് നടലാണ് കേട്ടോ നമുക്ക് ഇപ്രാവശ്യം പോസ്റ്റിങ്. അപ്പം അതിന് വേണ്ടിയിട്ട് നീ എന്തിനു ഇത്രയും ഒരുങ്ങനെ വരട്ടെ, അവൾ എൻ്റെ കളിയാക്കി. ഇതന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ റെഡിയാക്കി, ജസ്റ്റ് ഒന്നുമില്ല പോണിട്ടേൽ പോലെ കെട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതന്നെ അത് നമ്മുടെ സ്പ്രേ അടിച്ചിട്ടുണ്ട്. ഇത് സുടിയോ എന്ന് വാങ്ങിയ സ്പ്രേ ആട്ടോ. അങ്ങനെ ഞാൻ അവളോട് ഞാൻ എപ്പോഴും വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കലുണ്ട്. അതെടുക്കാൻ പറയാം കേട്ടോ വാസ്ലൈൻ. അതിനിടയ്ക്ക് ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര UTI പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെള്ളം കുടിക്കും, നല്ല പോലെ വെള്ളം കുടിക്കും പറഞ്ഞു. പക്ഷേ വാട്ട ഏറ്റിനിടയിലൊന്നും വെള്ളം കുടിക്കണമെന്നും കാണിക്കാറില്ല, നല്ല പോലെ വെള്ളം കുടിക്കും. അതിനെ അതുകൊണ്ട് ഞാൻ വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്താ ഒന്നുമില്ല, ഡ്രൈ സ്കിന്നായിട്ടാട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമുക്കൊരു ഗ്ലോയിങ് ഒക്കെ കിട്ടും കേട്ടോ ഫേസിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും റെഡി ആയിട്ട് പോവാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബായ് എന്നൊക്കെ പറയാം കേട്ടോ കണ്ണാടിൻ്റെ മുന്നിൽ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി, ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചക്ക്, ഒന്നുമില്ല വേണ്ടേനു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി, ഞാനും അവളും ഇറങ്ങി, ബാക്കിയുള്ള കുട്ടികൾ രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ ഉണ്ട്. ഞാൻ ഫയലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, കുറേ എഴുതാനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ വാനിലാട്ടോ പോലെ, ഞങ്ങളിവിടെ വെള്ളിമൂങ്ങാന്ന് കേട്ടോ ഈ ഒരു വണ്ടിക്ക് പറയിൽ. അങ്ങനെ സീനിയേഴ്സൊക്കെ കയറി ഒരു എട്ട് ആൾക്കാരൊക്കെ ഉള്ളു. പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ എത്തി. സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ നിന്നാട്ടോ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര്. മാം ഒക്കെ ഉണ്ടോ അവിടെ? അറ്റൻഡൻസിൻ്റെ കാര്യം എന്തോ പറയാണ്. ഞാൻ അധികം ഹോസ്പിറ്റലൊന്നും എടുത്തിട്ടില്ല, കാരണം അവരുടെ പെർമിഷൻ അല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. മീൻസ് പേഷ്യൻസൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ ഈ പോസ്റ്റിങ്ങിൻ്റെ സമയത്തൊന്നും ഫോണൊന്നും യൂസ് ആക്കാൻ പാടില്ല, ഭയങ്കര പ്രശ്നമാണ്. ഫോണൊക്കെ യൂസ് ആക്കിയാൽ ഇവിടെ പിന്നെ എനിക്ക് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഞങ്ങൾ ഫോൺ യൂസ് ആക്കണേ. ഫോൺ കൊണ്ടുപോകാനേ പാടില്ല, അലൗഡല്ല. ഞാൻ ഹോസ്പിറ്റലിൻ്റെയും അതേപോലെ പേഷ്യൻസിനൊന്നും അധികം എടുക്കാത്ത, നമ്മുടെ എന്തെങ്കിലും എടുത്തിട്ട് പിന്നെ അതൊരു പ്രശ്നമായിട്ട് മാറണ്ട, കാരണം അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ എടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അതുകൊണ്ടാട്ടോ ഞാൻ പേഷ്യൻസിനൊന്നും കാണിക്കാത്തത്. പിന്നെ നമുക്ക് എഴുതാണ്ട് കേട്ടോ കെയർ പ്ലാനിങ്, അതേപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, പിന്നെ അവരുടെ മെൻ്റലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് ഇൻട്രാക്ട് ചെയ്തിട്ട് നമ്മൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യണം പേഷ്യൻസിന്. എന്നിട്ട് നമ്മൾ വന്നിട്ട് കുറേ എഴുതാണ്ട് ലെസൺ പ്ലാനൊക്കെ എഴുതാണ്ട് കേട്ടോ. നമ്മൾക്ക് പോസ്റ്റിങ്ങിന് പോയ എന്താ അവിടെ പണിയെന്ന് ചോദിച്ചാൽ, ഇവിടെ വലിയ പണിയില്ല, കാരണം ഇതൊരു ഡി അഡിക്ഷൻ സെൻറ്റർ ആണല്ലോ. നമ്മൾ ഒരു മെയിനായിട്ടുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് നല്ല പണി ഉണ്ടാവും കേട്ടോ, എല്ലാ പണി ഉണ്ടാവും. പക്ഷേ ഇവിടെ അധികമല്ല, കാരണം നമുക്ക് ഇവിടെ പണിയെന്ന് വെച്ചാൽ നമ്മൾ അവരോട് സംസാരിച്ചിട്ട് അവരെന്തിനാണ് ഇവിടെ വന്നത്, മീൻസ് അവരുടെ ഹിസ്റ്ററി കളക്ട് ചെയ്യുക, അവരുടെയും പിന്നെ അവരുടെ കേസ് ഫയലൊക്കെ എടുത്തിട്ട് അവർ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു ഇത് എഴുതാണ്ട്. അങ്ങനെ അതൊക്കെ എഴുതലാട്ടോ ഇവിടുത്തൊക്കെ മെയിൻ പരിപാടി. എഴുതി എഴുതി ചാവും, എല്ലാവരും എഴുതാണ്. പേഷ്യൻസിൻ്റെ അടുത്ത് ഞങ്ങൾ പോയിട്ട് അവരുടേതൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ താഴെ വന്നിരുന്ന് എഴുതുന്നുണ്ട്. കുറേ കോളേജിലത്തെ കുട്ടികളുണ്ടായിരുന്നു, ഒരു നാലഞ്ച് കോളേജിലത്തെ കുട്ടികളുണ്ട്. ആഫ്റ്റർനൂണ് നമ്മൾ മാത്രമൊന്നുമല്ല കേട്ടോ, അവരും ഉണ്ടാവലുണ്ട് കേട്ടോ. എന്താ പോസ്റ്റിങ്ങിന് വരുന്നത്, നമുക്കൊരു 1 മന്ത് പോസ്റ്റിംഗ് ഉണ്ട്. കുറച്ച് കാലം നമുക്ക് ആഫ്റ്റർ മോർണിംഗ് ആയിട്ടോ പോസ്റ്റിംഗ്, പിന്നെ നമുക്കിപ്പം ആഫ്റ്റർനൂൺ ആണ് പോസ്റ്റിങ്. പിന്നെ കുറച്ച് എഴുതി കഴിഞ്ഞ് ഞാൻ അവിടെ ബാത്റൂം പോയപ്പോൾ അവിടെ ഒരു കണ്ണാടി എന്നിട്ട് വീഡിയോ എടുത്താണ്. ഇപ്പം ഒരു 5:45 ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ടോ 6:00 ഇറങ്ങിയാൽ മതി എന്ന് മാം പറഞ്ഞു. പക്ഷേ ഞങ്ങൾ 5:45 ഇറങ്ങിയിട്ട് അണ്ണേനെയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ഇതിലാട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അധികം പണിയൊന്നും ഇല്ലെന്ന് എഴുതൽ മാത്രമേ കഴിഞ്ഞിട്ടെന്ന്. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുക കേട്ടോ ഹോസ്റ്റലിലേക്ക്. വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്
ബാധിക്കും. അങ്ങനെ കുറെ ആൾക്കാർ ഉറങ്ങും, കുറെ ആൾക്കാർ ഫോണിൽ കളിക്കും. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹോസ്റ്റലിൽ നടക്കുന്ന ഒരു വഴിയാണ്. അങ്ങനെ ഞാനും അവളും കൂടിയും ഹോസ്റ്റലിലേക്ക് നടക്കട്ടെ. അങ്ങനെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിട്ട് നേരെ പോവാം മെസ്സിലോട്ട് കേട്ടോ. നമ്മൾ സ്കൂളൊക്കെ വിട്ട് തന്നാൽ വീട്ടിൽ നേരെ കിച്ചണിലേക്കല്ലേ പോവും. അങ്ങനെ ഞങ്ങൾ മെസ്സിലേക്ക് കേട്ടോ പോലെ. അങ്ങനെ ഇതൊരു ഈവനിങ് എടുത്ത് ക്ലിപ്പാട്ടോ. പിന്നെ ഒരു 6:30 ആയപ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ടേനി. ഒരു 9:00 ആയി പ്ലെയിൻ ഈച്ചത് കേട്ടോ. പിന്നെ എനിക്ക് ഓർമ്മയില്ല ഡേ ഇൻ മൈ ലൈഫ് എടുക്കേണ്ട കാര്യം. അങ്ങനെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കൈക്കിനെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇത് അപ്പം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറുതാണ്, എത്ര ഇൻക്ലൂഡ് ആക്കിയൊന്നും അറിയില്ല. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.